തീർച്ചയായും അത് ഒരു ഒളിച്ചോട്ടം തന്നെയാണ്. അങ്ങനെ ഒളിച്ചോടുന്നത് വലിയ ധൈര്യശാലികളും 99 MLA മാരുമായി വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഇടത് സർക്കാരാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത്. ഇവിടെ ഒരു രീതിയിലും പ്രതിഷേധിക്കാൻ കഴിയാത്ത രീതിയിലാണ് കേരളത്തിലെ ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇപ്പം ഇടതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്തവരും ചെയ്യാത്തവരുമെല്ലാം അവർക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും അവരുടെ ആശങ്കകളും ഒരുപക്ഷെ നിയമസഭ വഴിയാണ് ഭരണകക്ഷി അറിയിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ അവിടെയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിഷയവുമായി തെരുവിൽ സമരം ചെയ്താൽ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ കരിങ്കൊടിയുമായി പോയാൽ പറയും അതിനെ ചാവേർ പടകളെന്ന് പറയും, ഇനി സഭയ്ക്കകത്ത് പ്രതിഷേധിച്ചാൽ പറയും തോറ്റുപോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാപവാക്ക് വെച്ച് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും ഒരു രീതിയിൽ പോലും പിന്നെ ഈ പറയുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഭരണകക്ഷി അല്ലെങ്കിൽ ഭരണകക്ഷിയായി കേരളത്തിലെ ഇടതുപക്ഷം മാറി എന്നുള്ളത് ഒരു തർക്കവുമില്ല. ഇന്ന് ഏറ്റവും രസകരമെന്ന് പറയുന്നത് ഒരുപക്ഷെ ആ 99 MLA മാരിൽ 98 പേരും ചിരിച്ചു പോകുന്നൊരു രസകരമായ സംഭവം തന്നെയാണ്. കാരണം എന്താണ്, ശിവൻകുട്ടി എഴുന്നേറ്റ് എന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു സമരം നിയമസഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ബാക്കി 98 പേരും ചിലപ്പോൾ ചിരിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം, ഇത്രയധികം സ്പീക്കറുടെ പരിഭാവനമായ കസേര പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ നാണം കെടുത്തിയ ഒരു സമരം അത് കേരളത്തിലെ ഇടതുപക്ഷമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നിങ്ങൾ സമര രീതികളെക്കുറിച്ച് പരിശോധിച്ച് നോക്കൂ. എവിടെയെങ്കിലും UDF അതിര് കടന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സമര രീതി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയെ കല്ലെറിഞ്ഞ ചരിത്രം UDFനോ അല്ലെങ്കിൽ അതുപോലെയുള്ള യുവജന UDFന്റെ പ്രതിപക്ഷ സംഘടനകൾക്കോ യുവജന സംഘടനകൾക്കോ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലും കല്ലെറിഞ്ഞ ചരിത്രമുള്ളത് LDFനും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനുമാണ്. നിയമസഭയ്ക്കകത്ത് ഇതുപോലെ തന്നെ സ്പീക്കറിന്റെ കസേര വലിച്ച് താഴെ എറിഞ്ഞ് ഒരു രീതിയിലുള്ള ചർച്ചയ്ക്കും വഴിവെക്കാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയത് ഇടതുപക്ഷമാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പോലും ലോ കോളേജിൽ ഈ ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല അവരുടെ തണലിലുള്ള സംഘടനകൾ പോലും ലോ കോളേജിൽ അധ്യാപകർ ഒന്നടങ്കം പറയുകയാണ് ഇതുപോലെ SFA അടക്കമുള്ള സംഘടനകളെ നിരോധിക്കണമെന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ്? വനിത അടക്കമുള്ള അധ്യാപകരെ വെളിച്ചം കൊടുക്കാതെ, വെട്ടം കൊടുക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ കൊടുക്കാതെ മുറിയിൽ പൂട്ടിയിട്ട് പ്രതിഷേധിക്കുന്ന ഇടതുപക്ഷമാണ് പറയുന്നത്. പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെയും UDFന്റെയും സമര രീതി അതിര് കടന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും, നമ്മളെല്ലാവരും കാണുകയാണ്, നമുക്ക് നമ്മുടെ മുന്നിലുള്ള വിഷ്വലാണ്, എവിടെയെങ്കിലും അതിര് കടന്നൊരു സമരം UDFോ പ്രതിപക്ഷമോ അവിടെ നടത്തിയിട്ടുണ്ടോ? നടുത്തളത്തിലിറങ്ങി സ്വാഭാവികമായിട്ടുള്ള സത്യാഗ്രഹ സമരം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതാണ്. EMS അടക്കമുള്ള ആളുകൾ പിന്തുടരുന്ന സമരമാണ്. ഇന്ന് VD ഏറ്റെടുക്കാൻ കാരണമെന്ന് പറയുന്നത് ഒരു രീതിയിലും ഏറ്റവും ജനകീയമായ കേരളത്തിലെ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് അടിയന്തര പ്രമേയമായി മുമ്പോട്ട് വെച്ചത്. അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 25,000 കോടി രൂപയുടെ നഷ്ടം ഒരു സർക്കാർ ഉണ്ടാക്കി തന്റെ കഴിവുകേട് കൊണ്ട്, കെട്ടുകാര്യസ്ഥ കൊണ്ട്. അത് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അതെന്തിനാണ് നിഷേധിക്കുന്നത്? അത് ചർച്ച ചെയ്യണ്ടേ? ആ 25,000 കോടി രൂപ പിരിച്ചെടുക്കാത്തത് എന്താണ്, എവിടെയാണ് വീഴ്ച വരുത്തിയത് എന്ന് ചർച്ച ചെയ്താലല്ലേ അതിന് പരിഹാരം കാണാൻ കഴിയുള്ളൂ. അത് ചർച്ച ചെയ്യാതെ നേരെ പോയി 5,000 കോടി രൂപയുടെ നികുതി ഭാരം സാധാരണക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ വരുമ്പോൾ അത് ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട്. അത് ചോദ്യം ചെയ്യേണ്ടത് സാധാരണക്കാർക്ക് വേണ്ടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട പുകയുമായി ബന്ധപ്പെട്ട് കരാറുകാരുമായി അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാക്കി അവിടെ വ്യാപകമായ അഴിമതി നടത്തിയപ്പോൾ വലിയൊരു ഇടതുപക്ഷ നേതാവിന്റെ മരുമകന് 15 കോടി രൂപയ്ക്കാണ് UDF കരാറെടുത്തത്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് 56 കോടി രൂപയ്ക്ക് ആ കരാർ മുഴുവൻ അട്ടിമറിച്ച് അഴിമതി നടത്താൻ വേണ്ടി ഒരു മാലിന്യത്തിൽ പോലും കൈയിട്ട് വരാൻ ശ്രമിച്ചപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് അതൊരു അടിയന്തര പ്രമേയമായി ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നപ്പോൾ അതിന്റെ അനുമതി പോലും ഈ ഭരണകക്ഷി അല്ലെങ്കിൽ സ്പീക്കർ അതിന്റെ അനുമതി നിഷേധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പട്ടാപ്പകൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ കടന്നു പിടിച്ചപ്പോൾ കേരളത്തിലെ സ്ത്രീ സുരക്ഷ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷം ആ ബില്ല് അല്ലെങ്കിൽ അതുമായി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഇന്ന് പോലും നമ്മൾ കണ്ടതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. ഇത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ആ അതിർത്തിയിൽ നമുക്കറിയാം ഒരു സ്ത്രീയെ കടന്നു പിടിക്കുന്നു. ആ കടന്നു പിടിക്കുന്ന സ്ത്രീ തട്ടി മാറ്റുമ്പോൾ അവരെ ബലമായി ഭിത്തിയിലടിക്കുന്നു. എന്നിട്ട് പോലീസിനോട് അഭയം ചോദിക്കുമ്പോൾ, സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ പോലീസ് വേണമെങ്കിൽ ഇവിടെ വന്ന് മൊഴിയിടണമെന്ന് പറയുന്നു. അങ്ങനെ കള്ളന്മാർക്ക് വേണ്ടി പീഡക വീരന്മാരെ സഹായിക്കുന്ന സമീപനമായി പോകുമ്പോൾ അത് അടിയന്തരമായി ഇടപെട്ട് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതിനെന്തുകൊണ്ട് ഈ ഭരണകക്ഷി MLA മാർ അല്ലെങ്കിൽ ഭരണകക്ഷി സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഇത് ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നതല്ലേ? ഇനി അതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് സഭാ TV ക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷ പ്രതിഷേധത്തെ പോലും വിഷ്വലൈസ് ചെയ്യാൻ, അതുപോലും പ്രദർശിപ്പിക്കാനോ പ്രചരിപ്പിക്കാനോ കഴിയുന്നില്ല. അതൊന്നും എടുക്കാതെ സഭാ TV പോലും ഏകപക്ഷീയമായി ഇടതുപക്ഷത്തിന്റെ, സർക്കാരിന്റെ മാത്രം കുഴലൂത്തിന്റെ ചിത്രങ്ങൾ മാത്രം പങ്കുവയ്ക്കുന്ന രീതിയിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്വരമൊന്നും പുറത്തു വരാൻ പാടില്ല മുമ്പോട്ട് പോവുകയാണ്. വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വലിയ വിപ്ലവം പ്രസംഗിക്കുന്നവരാണ്. എങ്ങനെയാണോ കേന്ദ്രത്തിൽ ബിജെപി മുമ്പോട്ട് പോകുന്നത്, എങ്ങനെയാണോ പ്രതിപക്ഷത്തിന്റെ സ്വരങ്ങൾ കേന്ദ്രത്തിൽ അടിച്ചൊതുക്കുന്നത്, അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷവും. നമുക്കറിയാം മാധ്യമ സ്വാതന്ത്ര്യം പോലും നിയമസഭയ്ക്കകത്ത് നിഷേധിക്കപ്പെടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, പരിഭാവനമായ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളും അല്ലെങ്കിൽ അതുപോലെ തന്നെ ജനാധിപത്യപരമായി ഭിന്നത അഭിപ്രായങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ഈ ജനൻ ടി വി ആയ മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. അവിടെ തന്നെയാണ് ഏറ്റവും നമുക്കറിയാം MLA മാർക്ക് പോലും നീതി നിഷേധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഈ നിയമസഭയ്ക്കകത്ത് തന്നെയാണ്. നമുക്കറിയാം കള്ളക്കേസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഒരു വാച്ചൻ വാർഡിന്റെ പരാതിയിൽ വ്യാജ കള്ളക്കേസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ MLA മാർക്ക് പോലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും സംരക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ സാധാരണക്കാർക്ക് എങ്ങനെയാണ് സംരക്ഷണം കിട്ടുന്നത്? ഈ രീതിയിലുള്ള സാധാരണക്കാരനെ ആശങ്കപ്പെടുത്തുന്ന വിഷയങ്ങളാണ് അതിനകത്ത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു രീതിയിലും ചർച്ച ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നു. അതായത് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ 99 MLA മാർ പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ട് ചോദ്യങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ ഗുണം ഈ വരുന്ന ഭരിക്കുന്നവർക്കാണ് എന്നുള്ള തിരിച്ചറിവ് പോലും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ചോദ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിനേക്കാൾ പ്രധാനം. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തെ പേടിച്ച് നിയമസഭയെ പൂട്ടിയിട്ട് ഒളിച്ചോടുന്ന ഒരു ഇടതുപക്ഷത്തെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നട്ടെല്ലുമില്ല, ഇരട്ടച്ചങ്ങുമില്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും